നമസ്കാരം. കേരളത്തിലെ അഴിമതി സർക്കാരിനെതിരെയും നിഷ്ക്രിയരായ കോൺഗ്രസിനെതിരെയും ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗാളിലടക്കം സഖ്യമായി മത്സരിക്കുന്ന CPM കോൺഗ്രസും കേരളത്തിൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാലക്കാട് കോട്ടമൈതാനത്ത് തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. 5 വർഷം വീതം മാറി മാറി കൊള്ളയടിക്കാൻ ഇരുമുന്നണികളും ധാരണയുണ്ടാക്കി ജനങ്ങളെ പറ്റിക്കുകയാണ്. 30 വെള്ളിക്കാശിനാണ് യൂദാസ് ക്രിസ്തുവിനെ ഒറ്റിയതെങ്കിൽ കേരളത്തെ കുറച്ച് സ്വർണത്തിന് വേണ്ടി ഒറ്റിക്കൊടുത്തവരാണ് LDFകാർ. എങ്കിൽ സൂര്യകിരണങ്ങൾ പോലും വിറ്റ് സംസ്ഥാനത്തെ കൊള്ളയടിച്ചവരാണ് UDFകാരെന്നും പ്രധാനമന്ത്രി തുറന്നടിച്ചു. അതേസമയം പാലക്കാട്ടെ ജനങ്ങൾക്ക് BJPയുമായി അടുത്ത ബന്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഉസ്താദുമാരാണ് LDFഉം UDFഉം. അഴിമതി, ജാതീയത, വർഗീയത, സ്വജനപക്ഷപാതം, ക്രിമിനൽ വൽക്കരണം എന്നീ ഗുരുതര സംഭവങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നതിന്റെ അടിസ്ഥാന കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തി സ്വന്തം കീശ വീർപ്പിക്കലാണ് ഇരു പാർട്ടികളുടെയും അടിസ്ഥാന ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. എന്നാൽ വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകളടക്കം സമൂഹത്തിന്റെ എല്ലാ തട്ടിലുള്ളവരും BJPയുടെ വികസന നയത്തിനൊപ്പമാണ്. ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാൻ സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച ടെക്നോക്രാറ്റാണ് ഈ ശ്രീധരനെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വികസനത്തിന് അനിവാര്യമായതാണ് കണക്ടിവിറ്റി എന്നത്. രാജ്യത്തിന്റെ പുരോഗതിക്ക് ശേഷം കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ ശ്രീധരൻ എന്ന മഹത് വ്യക്തിത്വം. രാഷ്ട്രീയത്തിലിറങ്ങിയാൽ നേരിടേണ്ടി വരുന്ന അവഹേളനവും ആക്ഷേപവും മുന്നിൽ കണ്ടിട്ടും കേരളത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങാൻ ഈ പ്രായത്തിലും അദ്ദേഹത്തിന് സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും ഈ ശ്രീധരൻ എല്ലായിടത്തും വിജയം നേടിയ കർമ്മയോഗിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം കേരളത്തിന്റെ സംസ്കാരത്തെ അംഗീകരിക്കാതെ അതിനെ അവഹേളിക്കുന്നവരായി LDFഉം UDFഉം മാറിയെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ലാത്തികൾ കൊണ്ട് വിശ്വാസികളെ നേരിട്ടവരാണ് LDFകാർ. അതുകണ്ട് മിണ്ടാതിരുന്നവരാണ് UDFകാർ. UDFകാർ രാജ്യത്തിലെന്ന പോലെ കേരളത്തിലും നിഷ്ക്രിയരാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കേരള സംസ്കാരത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ നേരിട്ടത് BJP ആണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും ആചാരം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങിയ സംസ്ഥാന പാർട്ടി അധ്യക്ഷൻ K.സുരേന്ദ്രനോട് എത്ര ക്രൂരമായാണ് ഭരണകൂടം പെരുമാറിയതാണെന്നും നാം കണ്ടതാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. അതേസമയം കേരള സംസ്കാരത്തെ തകർക്കാൻ നോക്കിയാൽ BJP നോക്കിയിരിക്കില്ലെന്നും ലാത്തികൾ കൊണ്ട് വിശ്വാസികളെ അടിച്ചമർത്താമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിൽ വിശ്വാസ സംരക്ഷണത്തിനായി എന്തെല്ലാം ചെയ്യുമെന്ന് പ്രകടനപത്രികയിൽ കൃത്യമായി വിവരിക്കുന്നുണ്ടെന്നും മോദി ചൂണ്ടിക്കാട്ടി. ആശയ പോരാട്ടത്തിന് പകരം കൊലപാതക രാഷ്ട്രീയമാണ് കേരളത്തിലെ LDF മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിന് അന്ത്യം കുറിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ചെറുപ്പക്കാർ ഈ മുന്നണികളിൽ അസംതൃപ്തരാണെന്നും 5 വർഷം വീതം മാറി മാറി കൊള്ളയടിക്കാൻ ഇരുമുന്നണികളും ധാരണയുണ്ടാക്കി ജനങ്ങളെ പറ്റിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.